സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കാഴ്ചകളുടെ ഒരു വേദവിചാരത്തിലൂടെയായിരുന്നല്ലോ ഇന്നലെ നമ്മൾ കടന്നുപോയത്. ഉദ്ധിതനായ നാഥൻ തന്നെ തന്നെ എങ്ങനെ അപ്പോസ്തലന്മാർക്ക് ദർശനമായി പകർന്നുവെന്നും അവൻ്റെ മുറിവുകളുടെ ആഴം അനാവരണം ചെയ്തുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ആഴത്തിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുവാൻ കിനിഞ്ഞിറങ്ങുന്ന കരുണയുടെ അമൃതരസവുമുണ്ട്. മരിച്ചവരിൽ നിന്നുള്ള ആദ്യഫലമാണ് ക്രിസ്തു, മനുഷ്യരുടെ ആദ്യഫലം. 1 കൊരിന്ത്യർ 15. നാഥനെ കണ്ടതാണ് ശ്രീഹന്മാരുടെ വിശ്വാസത്തിൻ്റെയും പ്രഘോഷണത്തിൻ്റെയും സ്നേഹനിർഭരതയുടെയും ആഴം പോലും ആധാരവും. ഇന്ന് വിശുദ്ധ മത്തായി ശ്രീഹായുടെ തിരുനാളാണ്. എല്ലാ ശ്രീഹന്മാരുടെയും തിരുനാളിൽ സഭ കുറിക്കുന്ന സങ്കീർത്തനം 19 പറയുന്നുണ്ട്, നാഥൻ കാതോട് കാതോരം പകർന്നു തരുന്ന ഈ സ്നേഹമൊഴി അതിൻ്റെ പടർച്ചയാണ് സുവിശേഷ പ്രഘോഷണം പോലും. ഇന്നലെ 1 കൊരിന്ത്യർ 15 ശ്രീഹ ഈ സുന്ദരമായ വിന്യാസം പകർന്നു തന്നതുമാണ്. മത്തായി ദൈവത്തിൻ്റെ ദാനമെന്നാണ് വാക്കിൻ്റെ അർത്ഥം. ദൈവകൃപ ദാനമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ ലേവി എന്നൊരു അപരനാമവും അവനുണ്ടല്ലോ, ചേർത്ത് വെച്ചതെന്നർത്ഥം, ജോയിൻഡ്. ദൈവം തൻ്റെ കൃപയാൽ നമ്മെ തന്നോട് തന്നെ ചേർത്ത് ഒട്ടിച്ചു വയ്ക്കുകയാണ് എന്ന് ഇത് ആകെ പറഞ്ഞു തരികയാണ്. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ മത്തായി എന്ന ചുങ്കക്കാരനെ ലേവി എന്നല്ല വിളിച്ചത്, മത്തായി എന്ന് തന്നെയാണ്. ദൈവം അവനോട് ചെയ്ത കാരുണ്യത്തിൻ്റെ വലിപ്പം അവനെ ലജ്ജിതനാക്കുകയല്ല, രക്ഷാകരമായ ആ അഭിമാനത്തിലേക്ക് വഴി നടത്തുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനേക്കാൾ വിലയേറിയ സ്വർഗരാജ്യം കണ്ടെത്തി അതിനുവേണ്ടി സർവം ആത്മസമർപ്പണം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളുടെ പരിസരത്ത് മത്തായി ശ്രീഹ ഒരു കയ്യൊപ്പ് ചാർത്തിയെന്ന് പല പണ്ഡിതരും കരുതാറുണ്ട്. മത്തായി 13:52. മത്തായി ദൈവസ്നേഹത്തിൻ്റെ അനാധ്യായ കുറിയിൽ നിന്ന്, ദൈവവചനത്തിൻ്റെ അനാധ്യായ നിക്ഷേപത്തിൽ നിന്ന് ഓരോ നിമിഷവും പുതിയ പുതിയ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും ജീവസ്രോതസ്സും കണ്ടെത്തിയവനാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പുലരിയിലും പുതുതാണെന്നല്ലേ? ദൈവവചനം അങ്ങനെ നമ്മിൽ സമ്മേളിക്കുന്നതും നമ്മിൽ ഫലമണിയുന്നതും എങ്ങനെയെന്ന് ഈ ശ്രീഹ കണ്ടുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രവാചകവചനം പൂർത്തിയാകാനാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നൊക്കെയുള്ള വിശുദ്ധമായ പല്ലവി ആവർത്തിച്ചുകൊണ്ട്, ക്രിസ്തു എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്, ദൈവവചനത്തിൻ്റെ ആകെപ്പൊരുൾ. ഈ പൂർണ്ണതകളിലേക്ക് ക്രിസ്തു നമ്മെയും പങ്കുചേർക്കുന്നു എന്നതാണ് ഇവിടെ വിടരുന്ന ഈ ജീവസങ്കലനം. നമ്മിലേക്ക് നീളുന്ന ആ ജീവസ്ഥിര, നമ്മിൽ നിന്നുള്ള ആദിജാതനായ ക്രിസ്തുവിൻ്റെ ആ ജീവസ്ഥിര, ശ്രീഹന്മാർ കണ്ടതും അനുഭവിച്ചതും പകർന്നു നൽകിയതും ഈയൊരു ജീവരസമാണ്. കാരണം അവർ കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ കണ്ടവരാണ്. എന്നാൽ അതിനുമേറെ മുൻപ് ക്രിസ്തു അവരെ കണ്ടുവെന്നതിലാണ് ഈ സ്നേഹത്തിൻ്റെ സഹായാനം ആരംഭിക്കുന്നത്. ഇന്ന് മത്തായി 9:9-13 പറയുന്നത് പോലെ, അവൻ ചുങ്കസ്ഥലത്തിരിക്കുമ്പോൾ നാഥൻ അവനെ കണ്ടു, അവനെ വിളിച്ചു, അവൻ ഉടനടി നാഥനെ പിൻചെന്നു. നമ്മുടെ ജീവിത വഴികളിൽ നാം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നമ്മെ തേടിയെത്തും കരുണയുടെ ദൈവക്കണ്ണുകൾ, നമ്മെ സ്നേഹിക്കാൻ ചേർത്തണയ്ക്കാൻ ആ ജീവബന്ധം. വന്ദ്യനാവശ്യത്തെ ബീഡ് ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് പറയുന്നത് പോലെ, കാരുണ്യം കാണിച്ചുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തു, മിസെരാന്തേ അത് ക്വോ എലിഗെന്തോ. ഇന്ന് എഫേസ്യർ 4:1 നാഥൻ പറയും എങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, അതിൻ്റെ വൈവിധ്യങ്ങളെ, അനന്യതകളെ തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവം ചേർത്ത് വിളക്കുന്നുവെന്ന്. നമ്മെ ദൈവം വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ വിളക്കി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിക്കാൻ ശ്രീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. ജോയിൻറ്റ് ഗോഡ്, ലേവി എന്ന് അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, ദൈവദാന പൊതികളാണ് ഓരോ ജന്മങ്ങളും, മത്തായി എന്ന് അവൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെയും. Thank you.